ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ക്യാപ്പുച്ചിനോയാണ്. എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത്, അതും ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ്, അതായത് ബ്രൂവിൻ്റെ നെസ്കഫേതിലും എടുക്കുക കേട്ടോ. അതിൽ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പം വെറും 4 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്യാപ്പുച്ചിനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വോയിസ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, യമ്മി ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു, ഇവിടെ ഉള്ളവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണേലും നൈസാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളെടുക്കുന്നത് 3 സ്പൂണ് ഇതുണ്ട്, വലിയ സ്പൂണില്ലാത്ത 3 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പം പഞ്ചസാര 3 സ്പൂൺ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ, അതിൻ്റെ ഈ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഗുട്ടൻസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു 1/2 സ്പൂൺ വെള്ളം ആദ്യമേ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനടിയിലുള്ള സാധനമെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ച് കുഴച്ചെടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുണ്ടോ, 1/2 സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നോക്കിക്കോളൂ കേട്ടോ, ചിരിച്ചിരിച്ചിരി ഒഴിച്ച് കൊടുക്കാവുള്ളൂ. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം കിട്ടത്തില്ല കേട്ടോ, ടേസ്റ്റും കിട്ടത്തില്ല, ആ ഒരു ക്രീമി ആ ഒരു സംഭവം കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാതെ നോക്കി നോക്കി ചെയ്യാൻ പറയുന്നത്. അതും വെള്ളമൊക്കെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പം ഞാനിതുണ്ട്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സ്പീഡിൽ. നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഇതുണ്ട്, നമ്മളിതുണ്ട് അടിച്ചടിച്ച് ആ ഒരു കളറാക്കിയിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ ആ ഒരു കളറൊക്കെ ബ്ലാക്കിൽ നിന്ന് മാറിയൊരു ഇതുണ്ട്, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വേറൊരു കളർ വന്നിട്ടുണ്ട്, ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മളിത് ഇങ്ങനെ ഇതുണ്ട് നന്നായിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെയും ഓരോ 1/2 ടീസ്പൂണൊക്കെ വെള്ളം വെച്ചിട്ട് കൊടുക്കുക. അതുണ്ടോ, ഒരു 1/2 ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് ഇതുണ്ട്. വീണ്ടും ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റും അതുപോലെ തന്നെ റീയൂസ് ഐഡിയകളും കിച്ചൺ ടിപ്പ് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിനി ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ക്രീം നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ഇനി ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ എന്ന് ഉണ്ടാക്കി നോക്കൂ, ഒരു ഒടുക്കത്തെ ടേസ്റ്റാന്ന് പറയാം, അടിപൊളി നല്ല രുചിയുണ്ട്. അപ്പം ഞാൻ നമുക്കിത് പല പല ഡിസൈനൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ഇതൊക്കെ ആക്കുമ്പോഴത്തേനും ഓരോ നമ്മളിപ്പോൾ ആ ക്യാപ്പുച്ചിനോടെ ഒരു മണ്ടയ്ക്ക് വരുന്ന മുകളിൽ വരുന്ന ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. എനിക്കിത് കൊതിക്കേണ്ടത് എന്താ പറയുക, മണം തന്നെ നല്ലൊരു മണമുണ്ട്, സ്മെല്ലുണ്ട്. അപ്പം നല്ലൊരിത് കിട്ടും. എന്തുകൊണ്ട് ആ ഒരു ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഡിസൈൻ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് രണ്ടുപേരും രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലൊരു സ്മൈലി ഒരു ഹേർട്ടുമാണ് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു സംഭവം ഇതുണ്ട്, ഇത് ഈ ഒരു സ്മൈലിയുടെ ആ ഒരു വെച്ചേക്കുന്നുണ്ടല്ലേ, അതൊക്കെ നമുക്ക് വായിലേക്ക് അലത്ത് ഇങ്ങനെ വരും. കുടിക്കുമ്പോഴത്തേനും നമുക്കത് അതിൻ്റെ അത് അലത്ത് പോകും, നമ്മുടെ വായിലേക്ക് അത് വരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക.